ചാലോം ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സീ ക്യാറ്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ സാർവത്രിക മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴമായി പഠിക്കുന്നതിനും സമഗ്രമായി ചർച്ച ചെയ്യുന്നതിനുമുള്ള വേദിയാണ് സി കാറ്റ് എന്ന പ്രോഗ്രാം ഇന്നത്തെ ദിവസം നമ്മുടെ ഈ ചർച്ചയിൽ പങ്കുചേരുവാനും നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനും സംശയങ്ങൾ ദൂരീകരിക്കുവാനുമായി നമ്മുടെ കൂടെ ആയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും സി ബി സി ഐ ദൈവശാസ്ത്ര കമ്മീഷൻ അംഗവുമായ അഭിവന്ധ്യ മാർ ജോസഫ് പാം്ലാനി പിതാവാണ് പിതാവിനെ ഏറെ ഹൃദ്യമായി നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ദിവസത്തെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത് സജീവമായി ചോദ്യങ്ങൾ ചോദിക്കുവാനായിട്ട് നമ്മുടെ കൂടെ കൂടെയായിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ ഉദയപുരം കോടോത്ത് ഇടവകകളിലെ മതാധ്യാപകരും യുവജന സുഹൃത്തുക്കളുമാണ് എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത് കത്തോലിക്കാ സഭയിലെ കൂദാസ അനുകരണങ്ങൾ അഥവാ കൂദാസ കൽപ്പങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചും മൃത സംസ്കാര ശുശ്രൂഷയെക്കുറിച്ചുമാണ് സംസ്കാര ശുശ്രൂഷയിൽ ഭാരതീയ സംസ്കാരം അനുസരിച്ച് ദഹിപ്പിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട് അതുപോലെ തന്നെ വീട്ടുവളപ്പിൽ സംസ്കരിക്കുന്നത് ഇവ കത്തോലിക്കരായ നമുക്കും അനുവർത്തിക്കുന്ന എന്തെങ്കിലും തെറ്റുണ്ടോ ആ മൃതസംസ്കാര ശുശ്രൂഷയിൽ ദഹിപ്പിക്കുന്നത് പതിവുണ്ടോ എന്ന് ചോദിച്ചാൽ കത്തോലിക്കാ സഭയിലും മൃതശരീരം പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് കൊണ്ടുപോയി ദഹിപ്പിക്കാൻ അനുവാദമുണ്ട് ആ ദഹിപ്പിച്ച ദഹിപ്പിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം ഈ പ്രാർത്ഥനകൾ വീട്ടിലെ കർമ്മങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ചൊല്ലണം ദഹിപ്പിച്ച ശേഷം അതിൻ്റെ ഭസ്മം അതിൻ്റെ ചാരം കൊണ്ടുവന്ന് നിശ്ചിതമായൊരു സ്ഥലത്ത് സെമിത്തേരിയിൽ പ്രത്യേക സ്ഥലത്ത് അത് അടക്കം ചെയ്യുകയും ചെയ്യണം ആ രീതിയിലാണ് കത്തോലിക്ക സഭ ക്രമേഷൻ അഥവാ ദഹിപ്പിക്കലിനെ കാണുന്നത് എന്നാൽ സഭ വീട്ടുവളപ്പിൽ സംസ്കരിക്കാനോ അല്ലെങ്കിൽ മൃതശരീരം അനാദരവായി കൈകാര്യം ചെയ്യാനോ സഭ ആരെയും അനുവദിക്കുന്നില്ല കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു വ്യക്തി തിരുസഭയുടെ സമ്പത്താണ് ഓരോ വിശ്വാസിയും തിരുസഭയുടെ സമ്പത്താണ് അവർ തിരുസഭയുടെ മടിത്തട്ടിൽ ദേവാലയത്തോട് ചേർന്ന് പ്രത്യേകം തയ്യാറാക്കപ്പെട്ട സിമിത്തേരികളിൽ അവരുടെ അന്ത്യവിശ്രമം കൊള്ളണം എന്നതാണ് സഭയുടെ നിലപാട് അതിനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഉണ്ട് എങ്കിൽ ആ വ്യക്തിയെ സിമിത്തേരിയിൽ തന്നെ സംസ്കരിക്കണം എന്നാൽ നമുക്കറിയാം ഈ മലബാറിൽ ആദ്യകാലത്ത് കുടിയേറിയ പല കാർണവന്മാരുടെയും മൃതശരീരങ്ങൾ അടക്കപ്പെട്ടത് ഇവിടെ പള്ളിയില്ല സിമിത്തേരിയില്ല അച്ഛനുമില്ല ഏതെങ്കിലും ഒരു മലയിൽ അവർ വന്ന് താമസം തുടങ്ങി മലമ്പനി പിടിച്ച് മരിച്ചു അവരെയൊക്കെ അപ്രകാരം സംസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് അത് തെറ്റാണെന്നല്ല പറയുന്നു കാരണം എന്താണ് സിമിത്തേരിയിൽ സംസ്കരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കവേ അത് ചെയ്യാതിരിക്കുന്നത് ആ മൃതശരീരത്തോട് കാണിക്കുന്ന വിശ്വാസപരമായ അനാദരവായിട്ടാണ് സഭ അതിനെ മനസ്സിലാക്കുന്നത് നന്ദി പിതാവേ പിതാവിൻ്റെ ഉത്തരത്തിന് ചോദിക്കുന്നത് പിതാവേ കൗതാശിക ജീവിതത്തിൽ നിന്ന് അകന്നു കഴിയുന്നവരും ആത്മഹത്യ ചെയ്തവരുടെയും മൃതസംസ്കാര ശുശ്രൂഷ സാധാരണ മരണപ്പെടുന്നവരുടേതുപോലെ നടത്താൻ സാധിക്കുമോ അതുമാത്രമല്ല പിതാവേ ഈ ആത്മഹത്യ ചെയ്തവരുടെ മൃതശരീരം ചില സ്ഥലങ്ങളിൽ ദേവാലയത്തിൽ പ്രവേശിപ്പിക്കുന്നില്ല എന്തിനാണ് അവരോട് ഈ വിവേചനം കാണിക്കുന്നത് യെസ് ഇപ്പോഴത്തെ സഭാ നിയമം അനുസരിച്ച് അവരെ ദേവാലയത്തിൽ പ്രവേശിപ്പിക്കണം അവരുടെ മൃതശരീരം മറ്റ് മൃതശരീരങ്ങൾ ദേവാലയത്തിൽ പ്രദേ പ്രവേശിപ്പിക്കുന്ന പതിവുണ്ട് എങ്കിൽ ഇവരുടെയും പ്രവേശിപ്പിക്കണം ചില പള്ളികളിൽ സിമിത്തേരി കുറേ അകലെ ആയിരിക്കുമ്പോൾ മൃതശരീരങ്ങളൊന്നും തന്നെ ദേവാലയത്തിൽ പ്രവേശിപ്പിക്കാറില്ല നേരിട്ട് സിമിത്തേരി ചാപ്പലിലേക്ക് കൊണ്ടുവരികയും അവിടെ വെച്ച് പ്രാർത്ഥനകൾ നടത്തി മൃതശരീരം സംസ്കരിക്കുകയും ചെയ്യുന്ന രീതിയുണ്ട് അതിനും കുഴപ്പമില്ല അതുകൊണ്ട് മൃതശരീരങ്ങൾ മറ്റ് മൃതശരീരങ്ങൾ ദേവാലയത്തിൽ പ്രവേശിക്കുന്ന പതിവുള്ളിടങ്ങളിൽ ഈ ആത്മഹത്യ ചെയ്തവരുടെയും മൃതശരീരങ്ങൾ പള്ളിക്കുള്ളിൽ കൊണ്ടുവന്ന് പ്രാർത്ഥനകൾ നടത്തി സംസ്കരിക്കണം എന്ന് തന്നെയാണ് സഭയുടെ ഇപ്പോഴത്തെ നിലപാട് മുൻകാലങ്ങളിൽ സഭ ചില മുൻകരുതലുകൾ എടുത്തിരുന്നു എന്നുള്ള സത്യമാണ് അവർക്ക് സംസ്കരിക്കാൻ പ്രത്യേക സ്ഥലവും അവർക്ക് പള്ളിക്കകത്ത് കയറ്റിയ പ്രവേശനം ഇല്ലായിരുന്നു അതൊക്കെയും വസ്തുതാപരമാണ് ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അത് ആ മൃതശ ആത്മഹത്യ ചെയ്തവരോടുള്ള ദേഷ്യം കൊണ്ടല്ല മറിച്ച് ആത്മഹത്യ എന്ന പ്രവൃത്തി സഭയുടെ വിശ്വാസത്തിന് വിരുദ്ധമാണ് എന്നതിനാൽ ആത്മഹത്യ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ജീവിച്ചിരിക്കുന്നവരെ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മൃതസംസ്കാരങ്ങളിൽ ചില വിവേചനങ്ങൾ സഭ പുലർത്തിയിരുന്നത് എന്നത് ഓർക്കുക മുൻകാലത്തെ ആ വിവേചനങ്ങൾ പോലും ആത്മഹത്യ എന്ന ചെയ്ത വ്യക്തിയോടുള്ള എതിർപ്പായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കരുത് മൃതസംസ്കാര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രായോഗികരമായ ഒരു ചോദ്യമാണ് ചോദിച്ചിരുന്നത് പിതാവിൻ്റെ ഉത്തരത്തിന് വളരെ സ്നേഹപൂർവ്വം നന്ദി പറയുന്നു അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത് എൻ്റെ പേര് ജോളി പിതാവെ ഒരു വ്യക്തിയുടെ മരണത്തോടനുബന്ധിച്ച് കറുത്ത തുണി കറുത്ത കൂട എന്നിവ ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇന്ന് സ്ലീവ ചേർത്ത് വെള്ള തുണിയോ പട്ടു തുണിയോ ഉപയോഗിച്ച് കാണുന്നു ഈ മാറ്റത്തിന്റെ കാരണം എന്ത് യെസ് അതായത് മരണത്തെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ സാക്ഷ്യമാണ് ഈ മാറ്റത്തിന്റെ കാരണം അതായത് കറുത്ത തുണി ഉപയോഗിക്കുന്ന ഒരു ദുഃഖാചരണത്തെ സൂചിപ്പിക്കുന്ന അല്ലേ ദുഃഖാചരണമല്ല മരണത്തിൽ സംഭവിക്കേണ്ടത് പ്രത്യാശയാണ് ഈ മരിച്ച വ്യക്തി എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോവുകയല്ല സത്യമായും ഈ വ്യക്തിയോടൊത്ത് നാം സ്വർഗത്തിൽ ദൈവത്തെ ആരാധിക്കും ദൈവത്തെ നാം മുഖാമുഖം കാണാൻ പോകുന്നത് പോലെ ഈ വ്യക്തിയെയും കാണും എന്നുള്ള വലിയ പ്രത്യാശ ആ വ്യക്തി സ്വർഗത്തിലിരുന്ന് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ കഴിവുള്ള ആളായി തീർന്നിരിക്കുന്നു എന്നുള്ള പ്രത്യാശ ആ പ്രത്യാശയെ സൂചിപ്പിക്കുന്ന നിറമാണ് വെളുപ്പ് ആ പ്രത്യാശയ്ക്ക് കാരണമാകട്ടെ കുരിശിൽ മരിച്ച ഈശോയും അതുകൊണ്ടാണ് കുരിശ് തുന്നിയ വെള്ളത്തുണി ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ മൃതസംസ്കാര ശുശ്രൂഷകളിൽ നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു നന്ദി പിതാവെ പിതാവിൻ്റെ വളരെ സുന്ദരമായ ഒരു ഉത്തരത്തിന് അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത് പിതാവെ അക്രൈസ്തവരിൽ പലരും ധ്യാനം കൂടി യേശു ഏകരക്ഷകൻ എന്ന വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അവർ വിശുദൂർബാനയും നമ്മോടൊപ്പം പങ്കെടുക്കുകയും പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യും എന്നാൽ അവരുടെ വീട്ടിലെ ചില സാഹചര്യങ്ങൾ മൂലം അവർക്ക് മാമുദീസ് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വ്യക്തി മരിക്കുമ്പോൾ പള്ളിയിൽ അടക്കണമെന്ന് പറഞ്ഞാൽ സഭ എന്ത് നിലപാടായിരിക്കും യെസ് അത്തരം വ്യക്തികളെ അവർ ആഗ്രഹത്താൽ സ്നാനം സ്വീകരിച്ചു എന്ന ഒരു വിശ്വാസത്തോടുകൂടി സിമിത്തേരിയിൽ സംസ്കരിക്കുന്നതിൽ തെറ്റില്ല കാരണം എന്താണ് ആ വ്യക്തി ഈശ്വമിശിയായ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു മാമോദിസ സ്വീകരിച്ച് സഭാ കൂട്ടായ്മയിൽ ആയിരിക്കണമെന്ന ആ വ്യക്തി ഒത്തിരിയേറെ ആഗ്രഹിച്ചു പക്ഷേ ചില സാഹചര്യ സമ്മർദ്ദങ്ങൾ കൊണ്ട് അതിന് കഴിഞ്ഞില്ല അത്തരം സാഹചര്യങ്ങളിൽ ആ വ്യക്തി ആഗ്രഹത്താൽ സ്നാനം സ്വീകരിച്ചു എന്ന ബോധ്യം അജപാലകനായ വിചാരിച്ചിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് ആ വ്യക്തിയെ സിമിത്തേരി സംസ്കരിക്കാൻ അനുവദിക്കാവുന്നതാണ് പക്ഷെ അത് ഇടവകയിലെ ആത്മീയ പിതാവായ വികാരിയച്ചൻ്റെ വിവേചന അധികാരത്തിൽ പെട്ട കാര്യമാണ് അതേക്കുറിച്ച് ആശങ്കകളുണ്ട് എങ്കിൽ തീർച്ചയായും രൂപതാധ്യക്ഷൻ്റെ അനുവാദം മേടിക്കുന്നതാണ് സുരക്ഷിതമായ കാര്യം ഇത്തരം ആശങ്കകൾ അത് പിന്നീട് വിവേചനങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടവരുത്തുമെങ്കിൽ ഓരോ വികാരിയച്ചനും ഇത് രൂപത അധ്യക്ഷൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതാണ് യഥാർത്ഥ നിജസ്ഥിതി അതുകൊണ്ട് ആ വ്യക്തി അവിടെ സംസ്കരിക്കുന്നത് നല്ലതായിരിക്കും എന്ന ശുപാർശ വികാരി മെത്രാണുച്ചന് നൽകുകയും മെത്രാനുച്ചൻ്റെ അനുവാദത്തോടു കൂടി ആ വ്യക്തിയെ സിമിത്തേരിയിൽ സംസ്കരിക്കുകയും ചെയ്യും മൃതസംസ്കാര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ചില അജപാലന പ്രശ്നങ്ങളെക്കുറിച്ചാണ് സ്വീകാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത ചോദ്യം ആരാണ് നമുക്ക് വേണ്ടി ചോദിക്കുന്നത് പിതാവേ മരണ അൽമേർ അൽമയർക്ക് ഓപ്പിസ്ല്ലാൻ അനുവാദമുണ്ടോ അല്ല എങ്കിൽ ഏതു തരം പ്രാർത്ഥനയാണ് ചൊല്ലേണ്ടത് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് പാട്ട് പൊട്ടി വെച്ചുള്ള പാട്ട് അതിനെക്കുറിച്ച് പിതാവിൻ്റെ അഭിപ്രായം എന്ന് പറയാമോ യെസ് മരണ വീട്ടിൽ എന്ത് തരം പ്രാർത്ഥന ചൊല്ലണം ഒരുപക്ഷെ ലോകത്ത് അപൂർവ്വം നാടുകളിൽ മാത്രമേ മൃതശരീരം ഇങ്ങനെ വീട്ടിൽ വെച്ചുകൊണ്ടിരുന്ന് ഉള്ള ഒരു സഹതാപ പ്രകടനവും പ്രാർത്ഥനയും ദുഃഖാചരണവും ഒക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൂ വിദേശ രാജ്യങ്ങളിലൊക്കെ ആൾ മരിച്ചാൽ ആ സെക്കൻഡിൽ തന്നെ അതിനെ ചുമതലപ്പെട്ടവർ വന്ന് മൃതശരീരം കൊണ്ടുപോകും അതിനുള്ള മൃതശരീരം സൂക്ഷിക്കുന്ന പ്രത്യേക സ്ഥലമുണ്ട് അവിടെ ഇന്ന സമയത്ത് എന്നാൽ അത് തുറന്ന് കാണിക്കും ഇന്ന സമയത്ത് പോയി അവിടെ വൈദികർക്കടക്കം പ്രാർത്ഥിക്കാം അങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങൾ ഉണ്ടവിടെ നമ്മുടെ അവിടെ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഇപ്പോഴൊരു മൊബൈൽ ഫ്രീസർ നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട് അതിനകത്താക്കി അവിടെ വയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ രീതി ഇപ്പോൾ മൃതശരീരം അവിടെ ഇരിക്കുന്നതുകൊണ്ട് അവിടെ ആർക്കും ഉറങ്ങാൻ മേലെ ഇല്ല വീട്ടിലുള്ളവർ ചില വീടുകളിലൊക്കെ വിദേശത്തു നിന്നുള്ള പിള്ളേർ വരാൻ വേണ്ടി രണ്ട് ദിവസവും മൂന്ന് ദിവസവും ഒക്കെ വീട്ടിൽ വയ്ക്കുന്നതാണ് അതൊക്കെയും വളരെ അജപാലനപരമായ പ്രതിസന്ധികളാണ് എന്നുള്ളത് നമ്മൾ ആദ്യമേ തിരിച്ചറിയണം മൃതശരീരങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ സംസ്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായ കാര്യം അതല്ല എങ്കിൽ മൃതശരീരങ്ങൾ സൂക്ഷിക്കാൻ കൂടുതൽ ദിവസം സൂക്ഷിക്കാൻ ഉണ്ട് എങ്കിൽ ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ മൃതശരീരം സൂക്ഷിക്കേണ്ട സാഹചര്യം ഇപ്പം ആരെങ്കിലും ബന്ധുക്കൾ അകലെ വരാനുണ്ടെങ്കിൽ അത് വീട്ടിൽ നിന്ന് മാറ്റി മോർച്ചറിയിൽ സൂക്ഷിക്കും കാരണം ഈ മൃതശരീരം വീട്ടിൽ വെച്ചുകൊണ്ട് വീട്ടുകാർക്ക് ജീവിക്കാൻ പറ്റിയല്ല ഭക്ഷണം കഴിക്കാൻ പറ്റിയല്ല അങ്ങനെ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് മരിച്ചവരോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് പറഞ്ഞാലും മരിച്ചവരുടെ ബാക്കിയുള്ളവർക്ക് ജീവിക്കണം അല്ലേ അതിന് നമുക്കെന്തെല്ലാം വൈകാരികതയുണ്ടെങ്കിലും ചില ധീരമായ സ്റ്റെപ്പുകൾ ഈ മേഖലകളിൽ എടുക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് അതേക്കുറിച്ച് എനിക്ക് പൊതുവായി പറയാറ് രണ്ടാമത്തെ കാര്യം ഏത് പ്രാർത്ഥനയല്ലണം വീടുകളിൽ ഒപ്പീസ് ചൊല്ലി പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചാൽ നേരത്തെയൊക്കെ അത് അനുവദനീയമായിരുന്നു അടുത്ത കാലത്ത് കേരളത്തിലെ മെത്രാൻ സമിതി ഒപ്പീസ് എന്നത് വൈദികർക്കായി നിജപ്പെടുത്തുകയും ഒപ്പീസിന് സമാനമായ പ്രാർത്ഥനകൾ കുറേ കൂടി വലിയ പാട്ടും പ്രാർത്ഥനകളുമുള്ള ഒരു പ്രാർത്ഥന സമച്ചയം ഇവിടെ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരം പുസ്തകങ്ങൾ മേടിച്ച് ചിലപ്പോൾ നമ്മളിപ്പോൾ ചൊല്ലുന്ന ഓഫീസിനേക്കാളും അർത്ഥപൂർണമായ ഗാനങ്ങളും പ്രാർത്ഥനകളും ചേർന്ന ഒരു പ്രാർത്ഥന സമുച്ചയമാണത് അത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി വീട്ടിലെ മരണനെ വീട്ടിൽ ഫുൾ ടൈം പ്രാർത്ഥിച്ചിരിക്കണം എന്ന് വാശി പിടിക്കാതെ മരണ വീട്ടിലുള്ളവർ മൃതശരീരം അവിടെ സൂക്ഷിച്ചു കൊണ്ട് തന്നെ കഥ ഒക്കെ അടച്ച് വീട്ടിൽ പോയി സമാധാനമായി കടന്നുറങ്ങിയാലും അത് പാപകരമായോ മൃതശരീരത്തോടുള്ള അനാദരമായോ കരുതേണ്ട കാര്യമില്ല മനുഷ്യരെന്നാ വിചാരിക്കുമെന്ന് വിചാരിച്ച് വീട്ടിലുള്ളവരെല്ലാം രാവിലെക്കോളം ഉറക്കളയ്ക്കേണ്ട ഒരവസ്ഥ ഇന്ന് ഇവിടെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അതും പുനർവിചിന്തനത്തിന് വിധേയമാക്കാവുന്ന ഒരു വിഷയമാണ് മരണ വീട്ടിൽ പുലർത്തേണ്ട ചില ആത്മീയ മര്യാദകളെക്കുറിച്ചാണ് പിതാവ് നമുക്ക് വിവരിച്ചു തന്നത് നന്ദി പിതാവ് പിതാവിൻ്റെ മനോഹരമായ ഈ ഒരു ഉത്തരത്തിന് അടുത്ത ചോദ്യം ചോദിക്കുന്നത് പിതാവേ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ വീട്ടിലെ വിവാഹം ആദി കുർബാന മുതലായ ആഘോഷങ്ങളൊക്കെ ആ വർഷം നടത്താറുണ്ട് എന്നാൽ ചില വീടുകളിൽ അപ്പം പുഴുങ്ങുകയും പാല് കാച്ചുകയും ചെയ്യുന്നുമുണ്ട് എന്നാൽ ചില വീടുകളിൽ അപ്പം പുഴുങ്ങുന്നത് കാണുന്നില്ല എന്താണെന്ന് വിശദീകരിക്കാമത് അല്ലേപ്പം പുഴുങ്ങുന്നതിനെതിരായ ചില വിശ്വാസം ചില നാടുകളിൽ ചില പ്രദേശങ്ങളിലുണ്ട് അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ പെസഹ അപ്പം മുറിച്ചു കൊടുക്കാൻ അധികാരമുള്ള കാരണവന്മാരുടെ സ്ഥാനത്തുള്ളവർ മരിച്ചാൽ ആ വീടുകളിൽ അവരുടെ മക്കളുടെ കൊച്ചുമക്കളുടെ വീടുകളിൽ അന്ന് ആ വർഷം പെസഹ അപ്പം പുഴുങ്ങിയല്ല അതാണ് അതിൻ്റെ രീതി അതൊരു വിശ്വാസമാണ് ഒരു പാരമ്പര്യമാണ് അതിന് ദൈവശാസ്ത്രപരമായ അടിസ്ഥാനമൊന്നുമില്ല കാരണം എന്താ അതൊരു അവരോട് കാണിച്ച ഒരു ആദരവാണ് അവരാണ് നാളിതുവരെയും ഈ അപ്പം നമുക്ക് മുറിച്ച് തന്നുകൊണ്ടിരുന്നത് അവരിപ്പോഴില്ല അവരുടെ ആ വിയോഗത്തോട് നമ്മൾ പുലർത്തിയ ഒരു ആചാരപരമായ ആദരവാണ് ആ വർഷം അപ്പം പുഴുങ്ങാതിരിക്കുക പക്ഷേ എന്താണ് ആ സമയത്ത് അതൊരു കൂട്ടായ്മയുടെയും കൂടെ സൂചനയാണ് ഇതര വീടുകളിൽ നിന്ന് അപ്പം പുഴുങ്ങി ഈ മരിച്ചവരുടെ വീടുകളിൽ എത്തിക്കുന്നു അവർ അപ്പം മുറിച്ച് പാൽ കുടിച്ച് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതിന് തടസ്സവും അത് മുതിർന്നവരോട് കാരണവന്മാരോട് ഒരു സമുദായം കാണിച്ച ആദരവിൻ്റെ സൂചനയായി അതിനെ മനസ്സിലാക്കിയാൽ മതി അത് പുഴുങ്ങിയാൽ പാപമെന്നോ പുഴുങ്ങി ഇല്ലായെങ്കിൽ വലിയ പ്രശ്നമുണ്ടെന്നോ ഒന്നും അതിനർത്ഥമില്ല അതൊരു ആചാരപരമായ ആദരവിൻ്റെ ലക്ഷണമാണ് നമ്മുടെ കാർണവന്മാർ മരിച്ചു ആ മരണത്തെ നമ്മൾ പെസഹ ഒരു കടന്നുപോകലാണല്ലോ നമുക്ക് മുമ്പേ കടന്നുപോയ നമ്മുടെ കാർണവന്മാരെ ആ വർഷം കടന്നു പോയവരെ അനുസ്മരിച്ച് പെസഹ ഭക്ഷിക്കാതിരുന്നു എന്നുള്ളതാണ് അവിടെ അർത്ഥമാക്കുന്നത് വളരെ നന്ദി പിതാവ് വളരെ പ്രായോഗികമായ ഒരു ഉത്തരമാണ് നമുക്ക് നൽകിയത് പ്രേക്ഷകരം ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു ചോദ്യം തന്നെയായിരിക്കും ഈ ചോദ്യം അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത് പിതാവേ ദേവാലയത്തിൽ മൃതശരീരം വെക്കുമ്പോൾ ആൽമാരുടെയും വൈദ്യരുടെയും വ്യത്യസ്ത രീതിയിലാണ് വെക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ വെക്കുന്നത് ഇതിൽ എന്തെങ്കിലും ദൈവശാസ്ത്രവുമായ അർത്ഥമുണ്ടോ ഒന്ന് വിശദീകരിക്കാമോ ഓക്കേ ഡോമിഷിൻ്റെ ചോദ്യം വളരെ നിരീക്ഷണ പാഠകത്തോട് ചോദിച്ചതാണ് അല്ലേ അങ്ങനെ അച്ഛന്മാർ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ടുണ്ടാവും ഡോമിഷ് അതായത് അത് ശരിയാണ് ഡോമിഷിൻ്റെ നിരീക്ഷണം ശരിയാണ് അൽമായരാണ് എങ്കിൽ അൽത്താരയ്ക്ക് അഭിമുഖമായി അവരെ മൃതശരീരം വയ്ക്കുന്നു മുഖം അൽത്താരയിലേക്ക് തിരിയത്തക്ക വിധത്തിൽ അൽത്താര കാണാണ്ടക്ക വിധത്തിൽ വൈദികരാണെങ്കിൽ ജനത്തെ കാണാവുന്ന വിധത്തിൽ വയ്ക്കുന്നു അവർ പള്ളിയിൽ നാളിതുവരെയും അങ്ങനെയായിരുന്നു പള്ളിയിൽ വന്നപ്പോൾ വന്നപ്പോഴവരെങ്ങനെയായിരുന്നു അതുപോലെയാണ് നിങ്ങൾ അൽമായർ അൾത്താരയുടെ മുമ്പിൽ വന്ന് അൾത്താരെ അഭിമുഖമായാണ് ഇതുവരെയും പള്ളിയിലായിരുന്നത് അല്ലേ വൈദികരോ അൾത്താരയിൽ വന്ന് നിന്ന് ജനാഭിമുഖമായി നിന്ന് അവർ ശുശ്രൂഷകൾ ചെയ്തിരുന്നു അവർ നാളിതുവരെയും എങ്ങനെയാണോ പള്ളിയിൽ വ്യാപരിച്ചത് മരിച്ച ശേഷവും ആ രീതിയിൽ വ്യാപരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അൽമാരുടെയും വൈദികരുടെയും മൃതസംസ്കാര കർമ്മങ്ങളിൽ ഇപ്രകാരം ഒരു വ്യത്യാസം എന്തുകൊണ്ടാണ് എന്നുള്ളതിന് വളരെ വ്യക്തമായൊരു ഉത്തരമാണ് പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നത് പിതാവിനെ സ്നേഹപൂർവ്വം നന്ദി പറയുകയാണ് അടുത്ത ചോദ്യമാരാണ് ചോദിക്കുന്നത് സിന്ധു ടീച്ചറാണ് ചോദിക്കുന്നത് ടീച്ചറെ ചോദിച്ചോളൂ പിതാവേ ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം സിമിത്തേരി എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ ദൈവശാസ്ത്രം ഒന്ന് വിശദീകരിച്ചു തരാമോ യെസ് സിമിത്തേരി വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കാരണം സിമിത്തേരിയിൽ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന സിമിത്തേരിയെ വിശുദ്ധീകരിക്കുന്ന പ്രാർത്ഥന ഇപ്രകാരമാണ് നിൻ്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന ഈ സിമിത്തേരി എത്ര പരിപാവനമാണ് കർത്താവി കർത്താവിശ്വംശിയായിട്ട് തിരിശരീര രക്തങ്ങൾ സ്വീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായിരുന്ന അവിടുത്തെ അഭിഷേക തൈലം കൊണ്ട് മുദ്രിതമായ ശരീരം സംസ്കരിക്കപ്പെടുന്ന സ്ഥലമാണ് സിമിത്തേരി അതുകൊണ്ട് തന്നെ സിമിത്തേരിയെ അങ്ങേയറ്റം സമ്പൂജ്യമായി തന്നെയാണ് ക്രൈസ്തവ പാരമ്പര്യം പരിഗണിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ സിമിത്തേരി പ്രത്യേകമാം വിധം മതിലുകെട്ടിത്തിരിക്കുകയും അവിടെ സാധിക്കുന്നത്ര എല്ലാ മനോഹാരിതയിലും സിമിത്തേരി പരിരക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് സിമിത്തേരിയിലെ കബറിടങ്ങൾ ഓരോരുത്തരും വൃത്തിയായി സൂക്ഷിക്കാൻ അവരവരുടെ ബന്ധുക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട് പലപ്പോഴും കാണുന്നത് സിമിത്തേരിയിൽ ഒരു ആണ്ടിൻ്റെ കുർബാനയ്ക്കും ഒപ്പീസിനും വന്നു അന്ന് കുറേ പൂവും കായും വെച്ച് അലങ്കരിച്ചു കുറേ തിരിയും കത്തിച്ചു അവിടെ അത് ഇട്ടേച്ച് പോയി പിറ്റേ ദിവസം ആ ബന്ധുക്കൾ വരുന്നില്ല വേറെ ഒപ്പീസ് ചെല്ലാൻ സിമിത്തേരി ചെല്ലുമ്പം കാണുന്നതന്നെ കുറേ പൂവത് ആ വാടിക്കരിഞ്ഞ് കിടക്കുന്നു അടുത്ത ആഴ്ച അത് ചീഞ്ഞ അവിടെ കിടക്കുന്നു മെഴുകുതിരി പകുതി കത്തിയും കത്താതെ അതിൻ്റെ ചുറ്റും നിൽക്കുന്നു ഒരു കബറിടത്തിങ്കിൽ ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിൽ പോകുന്നതിന് മുമ്പ് ആ കബറിടത്തിൽ വെച്ചിരുന്ന പൂവും അതുപോലെ അതിൽ വെച്ചിരുന്ന മെഴുകുതിരിയും ഒക്കെ വൃത്തിയായി വാരി ആ കബറിടം തൂത്ത് വൃത്തിയാക്കിയിടാൻ ഓരോ കുടുംബക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലാതെ പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ സിമിത്തേരികൾ വളരെ വൃത്തിഹീനമായി കാണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഇടവകയിലെ അമ്മമാർ കെ സി വൈ എം പ്രവർത്തകർ ഭക്തസംഘടനക്കാർ ഇതൊരു മിഷനായി ഏറ്റെടുത്തുകൊണ്ട് സിമിത്തേരി എപ്പോഴും ഭംഗിയായി വൃത്തിയായി പരിരക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതും ആവശ്യമാണ് അതുകൊണ്ട് സിമിത്തേരി വൃത്തിയായി സൂക്ഷിക്കുന്നത് ഒരു ഇടവക സമൂഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രതിഫലനം കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ഇടവകളിലെ സിമിത്തേരികൾ ഭംഗിയായും വൃത്തിയായും സൂക്ഷിക്കേണ്ടതിൻ്റെ ഒരു സാമൂഹിക മര്യാദയെക്കുറിച്ച് കൂടിയാണ് പിതാവ് നമ്മെ ഓർമ്മിപ്പിച്ചത് വളരെ നന്ദി പിതാവേ പിതാവിൻ്റെ വളരെ നല്ല ഒരു ഉത്തരത്തിന് അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത് ആണ് ചോദിക്കുന്നത് ചോദിച്ചോളൂ പിതാവേ സമ്പന്നരുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ ബാൻഡും മറ്റ് ആർഭാടങ്ങളും കണ്ടുവരുന്നു ഇതിൻ്റെ ആവശ്യമുണ്ടോ സഭ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ യെസ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോന്നരുടെ ശുശ്രൂഷയിൽ ബാൻഡ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ബാൻഡ് ഊതിയാലും മൃതശരീരം അത് കേൾക്കുന്നില്ലല്ലോ അല്ലേ അതുകൊണ്ട് ബാൻഡ് ഊതണോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരും നിശ്ചയിക്കുക പിന്നെ ഒരാളുടെ പ്രൗഢിയും പ്രതാപവും കാണിക്കേണ്ടത് മൃതസംസ്കാര ശുശ്രൂഷയിലല്ല ഒരു വ്യക്തി സമ്പന്നനായ ഒരു വ്യക്തി മരിച്ചാൽ ചെയ്യാവുന്നത് ആ ബാൻഡിനും മറ്റ് കാര്യങ്ങൾക്കുമായി ചിലവഴിക്കുന്ന അനാവശ്യ ആഡംബരങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന തുക കൊണ്ടുപോയി ഏതെങ്കിലും അനാഥാലയങ്ങളെ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണത് അത് ആ വ്യക്തിയുടെ ആത്മാവിന് കൂടുതൽ കൃപയും അനുഗ്രഹവും നേടിക്കൊടുക്കും ഇനി എടവപ്പള്ളിയിൽ ഇങ്ങനെ മൃതസംസ്കാര ശുശ്രൂഷയിൽ ബാൻഡ് ഊതി ജീവിക്കുന്ന ഒരു സംഘം ഉണ്ടെന്ന് വിചാരിക്കും അവരെ സഹായിക്കാൻ വേണ്ടിയും ഈ ബാൻഡ് നടത്താം അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ അജപാലനപരമായ ചില പ്രശ്നങ്ങൾക്ക് ഒറ്റ വാക്കിൽ ഉത്തരം പറയുമ്പോൾ പ്രതിസന്ധികളുണ്ട് ബാൻഡ് ഉപയോഗിക്കാനേ പാടില്ല എന്ന് പറയുമ്പോൾ അതിന് ചില അജപാലന പ്രശ്നങ്ങളുണ്ട് അത് ഓരോ സാഹചര്യത്തിലെയും ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഓരോ വ്യക്തികളും തീരുമാനിക്കുക എന്നാണ് അതിന് പറയാനുള്ളത് പക്ഷേ അനാവശ്യ ആഡംബരങ്ങൾ ബാൻഡ് ഊതുന്നത് അനാവശ്യ ആഡംബരമാണോ അല്ലയോ എന്നുള്ളത് ആ ഇടവകയുടെ സാഹചര്യം അനുസരിച്ച് തീരുമാനിക്കേണ്ടതാണ് ചിലപ്പോഴാ ഇടവകയിൽ അങ്ങനെ മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു സംഘം ഉണ്ടാവും ആ സംഘം എല്ലാവർക്കും വേണ്ടി അങ്ങനെ ഊതുന്നതുമായിരിക്കും അവർ ചിലപ്പോൾ നാമമാത്രമായൊരു തോതിക്കായിരിക്കും അത് ഊതുന്നത് അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റിയല്ല പക്ഷേ മാത്യൂസ് പറഞ്ഞതുപോലെ അനാവശ്യ ആഡംബരങ്ങൾ മൃതസംസ്കാരവുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കണം എന്നുള്ളത് തന്നെയാണ് സഭയുടെ നിലപാട് നമ്മുടെ മൃതസംസ്കാര ശുശ്രൂഷകളിൽ കടന്നു വരുന്ന അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട ചില ആഡംബരങ്ങളെക്കുറിച്ചുള്ള ഒരു തിരുത്തലാണ് പിതാവ് നമുക്ക് നൽകിയത് പിതാവിൻ്റെ ഉത്തരത്തിന് വളരെ സ്നേഹപൂർവ്വം നന്ദി പറയുന്നു അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത് പിതാവെ മൃതശരീരത്തിൽ മുടിവയ്ക്കുന്നത് ബന്ധുക്കൾ പട്ടിടുന്നത് അതുപോലെ മൃതശരീരം അടക്കം ചെയ്യുന്നതിന് മുമ്പായിട്ട് കുരിശുരൂപ മാറ്റുന്നത് ഇത് ഇതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് വിശദമാക്കാമോ യെസ് മൃതസംസ്കാര ശുശ്രൂഷകളിലെ ചില കർമ്മങ്ങളുടെ അർത്ഥം എന്താണ് എന്നാണ് മോളി ടീച്ചർ അല്ലേ മോളി ടീച്ചർ ചോദിച്ചത് അതായത് ഒന്നാമത് പറഞ്ഞത് മൃതസംസ്കാര ശുശ്രൂഷയിൽ മൃതശരീരത്തിന് മേൽ മുടിവെക്കുന്നു അതായത് നിത്യതയുടെ കിരീടം ദൈവം നിന്നെ അണിയിക്കുമാറാകട്ടെ എന്നും പറഞ്ഞാണ് അച്ഛൻ കൊണ്ടുപോയാൽ മുടി വയ്ക്കുന്നത് അല്ലേ അതിൻ്റെ അർത്ഥം അവിടെ ഉണ്ട് ആ പ്രാർത്ഥനയിലുണ്ട് ദൈവമായ കർത്താവ് മഹത്വത്തിൻ്റെ കിരീടം നിന്നെ ധരിപ്പിക്കുമാറാകട്ടെ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിലെത്തുമ്പോൾ വിശുദ്ധർക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന മഹത്വത്തിൻ്റെ കിരീടം ഈ വിശ്വാസിക്ക് ലഭിക്കണം എന്നുള്ള തിരുസഭയുടെ വിശ്വാസി സമൂഹത്തിൻ്റെ പ്രാർത്ഥന ആണ് പ്രതീകാത്മകമായി അവിടെ മുടി ധരിപ്പിക്കുന്നതിലൂടെ ചെയ്യുന്നത് രണ്ട് പട്ട് ധരിപ്പിക്കുന്നത് പണ്ട് കാലത്ത് അങ്ങനെ ഒരു വലിയ കാരണവന്മാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പത്തും നൂറും പട്ടൊക്കെ കൊണ്ടുപോയി പുതിപ്പിക്കുമായിരുന്നു ബന്ധുക്കൾ അതുപോലെ തന്നെ അതിനൊരു ചില പ്രോട്ടോകോളുകളുണ്ട് ആരൊക്കെയാണ് നിർബന്ധമായും പട്ടിടേണ്ടത് പെണ്ണിനെ കെട്ടിച്ച വീടുകളിൽ നിന്നുള്ളവർ വന്നാൽ നിർബന്ധമായും പട്ടിടണം ബന്ധുജനങ്ങൾ ആര് വന്നാലും പട്ടിടണം സ്വന്തക്കാർ പട്ടിട്ടില്ലേലും കുഴപ്പമില്ല ഇങ്ങനെയൊക്കെയുള്ള ചില പ്രോട്ടോകോളുകൾ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം എന്നാൽ ഇത്തരം പട്ട് ഉപയോഗിക്കുന്ന രീതി ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരിക പണ്ട് ഇത്തരം പട്ടുകൾ ഉപയോഗിക്കുകയും ആ പട്ട് സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യും അതിൽ ഒരു പട്ട് ഉപയോഗിച്ചുകൊണ്ട് മൃ ഈ മൃതശരീരം അടക്കം ചെയ്ത പെട്ടി കെട്ടി മുറുക്കും ബാക്കി പട്ടുകളെല്ലാം പള്ളിയിൽ സൂക്ഷിക്കും അത് തിരുനാളിൻ്റെ പ്രദക്ഷിണങ്ങൾക്ക് അലങ്കാര കൊടിയായി അത് ഉപയോഗിക്കുമായിരുന്നു വലിയ പട്ടുകൾ വലിയ ഓടക്കമ്പേ കെട്ടി കൊടിയായിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ് അല്ലേ അത് വെറുതെ ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതല്ല മറിച്ച് ഈ മരിച്ചവരെ നമ്മുടെ പ്രദക്ഷിണത്തിൽ ഓർമ്മിക്കുന്ന ഒരു ചടങ്ങായിട്ടാണ് അത് ചെയ്തിരുന്നത് എന്നാൽ ഇന്ന് പട്ടുകളുടെ ഉപയോഗം കുറയുകയും അത് പട്ടിന് പകരം വെള്ളത്തുണിയിൽ വിശുദ്ധ ഗുരിച്ച് തുന്നിപ്പിടിപ്പിച്ച ഒരു വെള്ളത്തുണി ശാശ്വതമായി അതിൻ്റെ മുകളിൽ പുതപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇന്ന് കണ്ടുവരിക വെറുതെ അനാവശ്യമായ ഒരു ചിലവ് പട്ടിനൊക്കെ ഇന്ന് ഭയങ്കര വിലയായതുകൊണ്ട് അപ്രകാരം ഒരു ചിലവ് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകയായിരിക്കാം ഈ ഒരു മാറ്റം വന്നത് അത് ഗുണകരമാണ് അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുമാണ് ഇനി കയ്യിൽ വെച്ചിരിക്കുന്ന കുരിശ് മാറ്റുന്ന എന്തിന് എന്ന് ചോദിച്ചാൽ ക്രൂശിത രൂപം അത് മണ്ണിൽ കുഴിച്ചിടാനുള്ള ഒരു സാധനം അല്ലല്ലോ അത് ആദരവോടെ നമ്മൾ എടുത്ത് മാറ്റി സൂക്ഷിക്കുന്നു ക്രൂശിത രൂപത്തോടുള്ള ആദരവിൻ്റെ പ്രതീകമായിട്ടാണ് ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് അത് മാറ്റുന്നത് ചില സ്ഥലങ്ങളിൽ ക്രൂശിത രൂപം മാറ്റാതെ സംസ്കരിക്കുന്ന പതിവുണ്ട് മാറ്റുന്ന സ്ഥലങ്ങളിൽ അതിൻ്റെ അർത്ഥം ക്രൂശിതരൂപത്തോടുള്ള ആദരവാണ് അല്ലാതെ ഇനി മേൽ ഈശോയുടെ അനുഗ്രഹം അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതിൻ്റെ അടയാളമായിട്ട് അത് തെറ്റിദ്ധരിക്കാൻ പാടില്ല മൃതസംസ്കാര ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്ന ചില പ്രതീകങ്ങളുടെ അർത്ഥം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ ഒരു മറുപടിയാണ് പിതാവ് നമുക്ക് നൽകിയത് നന്ദി പിതാവേ പിതാവിൻ്റെ ഉത്തരത്തിന് പിതാവിൻ്റെ വാക്കുകൾ തീർച്ചയായും ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് മൃതസംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അറിഞ്ഞ് പങ്കെടുക്കാൻ വളരെയധികം പ്രചോദനപരമായി തീരുകയാണ് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം മാറാൻ അടുത്ത ചോദ്യം ചോദിക്കുന്നത് പിതാവെ നമ്മുടെ കുടുംബത്തിൽ നിന്നും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഏഴ് അല്ലെങ്കിൽ പതിനൊന്ന് അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ആ ദിവസങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ കണ്ടു കണ്ടുകൊണ്ട് കുറേ ആൾക്കാരെ വിളിച്ച് ഭക്ഷണം കൊടുക്കലും അങ്ങനത്തെ ഒരു ചടങ്ങ് നമ്മുടെ കുടുംബങ്ങളിൽ കാണാറുണ്ട് ഇത് ചെയ്യുന്നത് നല്ലതാണോ അതിനുള്ള പിതാവിൻ്റെ അഭിപ്രായം എന്താണ് യെസ് അത് ഒരു സാംസ്കാരിക അനുരൂപണമായിട്ടാണ് അതിനെ മനസ്സിലാക്കേണ്ടത് സ്മൈലിഷിൻ്റെ ചോദ്യത്തിന് നമ്മുടെ നാട്ടിലെ ഹൈന്ദവരായ സഹോദരങ്ങൾ ഈ ശ്രാദ്ധ ദിനങ്ങൾ ചാത്തം എന്ന പേരിൽ നാൽപ്പത്തൊന്നോ അതുപോലെ തന്നെ ഒന്നാം ആണ്ടോ ഏഴാം ദിനമോ ഒക്കെ ആചരിക്കുന്ന പതിവുണ്ട് ആ ഒരു പതിവാണ് വാസ്തവത്തിൽ നമ്മൾ ക്രൈസ്തവരും ഈ നാട്ടിൽ ആചരിച്ചു തുടങ്ങിയത് സമാനമായ ഒരു ആചരണ രീതി വിദേശ രാജ്യങ്ങളിലെ ക്രൈസ്തവരുടെ ഇടയിൽ ഇല്ല എന്നുള്ളതും ഇത് നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏഴ് നാൽപ്പത്തൊന്ന് എന്നൊക്കെ പറയുന്നു ഈശോ നാൽപ്പതാം ദിവസം സ്വർഗാരോഹണം ചെയ്തു അതുകൊണ്ട് നാൽപ്പത്തൊന്നാം ദിവസം ആചരിക്കുന്നു എന്നൊക്കെ നമ്മൾ ചില ക്രിസ്തീയ ഭാഷ്യങ്ങൾ അതിന് കൊടുക്കുന്നുണ്ട് ഓക്കെ നല്ല കാര്യം നമ്മളുടെ മരിച്ചവരെ ഓർക്കാനും അവർക്ക് വേണ്ടി സമൂഹമായി പ്രാർത്ഥിക്കാനുമുള്ള അവസരമായിട്ട് വേണം ഇത്തരം ആചരണങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ അതിനുവേണ്ടി അനാവശ്യമായി ദൂർത്തടിക്കാനോ ഒരുപാട് വലിയ സദ്യ നടത്താനോ ഉള്ള അവസരമായി അതിനെ കരുതാതെ സാധാരണഗതിയിൽ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ നേർച്ചയായി പണം നിക്ഷേപിക്കുകയും ആ പണം ആ വ്യക്തിയുടെ ആത്മശാന്തിക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാന അർപ്പിക്കാനോ ജീവകാരുണ്യ പ്രവർത്തികൾക്കായോ വിനിയോഗിക്കുകയും ചെയ്യുന്ന പതിവാണ് സഭയിലുള്ളത് അതുകൊണ്ട് തന്നെ ആ അത്തരം ചടങ്ങുകൾ ആ മരിച്ച വിശ്വാസിയുടെ ആത്മാവിന് മോക്ഷഭാഗ്യം ലഭിക്കാനുള്ള സഭയുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് മനസ്സിലാക്കാം നന്ദി പിതാവേ പിതാവിൻ്റെ ഉത്തരത്തിന് അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത് സാറേ ചോദിച്ചോളൂ പിതാവേ എൻ്റെ സംശയം ഇതാണ് നേർച്ചക്കട നിറവേറ്റാതെ മരണമടഞ്ഞ വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായും നേർച്ചക്കട നിറവേറ്റി കഴിയുമ്പോൾ ആ ബുദ്ധിമുട്ട് മാർക്കിട്ടുന്നതായും കാണുന്നു ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് യെസ് നേർച്ചക്കിട നിറവേറ്റാത്ത വ്യക്തികൾ മരിച്ചു കഴിയുമ്പോൾ അവരുടെ വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇത് നമുക്ക് ഒറ്റവാക്കിൽ ഉത്തരം പറയാവുന്നൊരു വിഷയമല്ല അത് ഓരോ കേസുകളെയും നമ്മൾ പ്രത്യേകമായി എടുത്ത് പഠിക്കേണ്ടതുണ്ട് നേർച്ചക്കടം എന്ത് നേർച്ചക്കിടമാണ് ഉണ്ടായിരുന്നത് അത് ഏത് രീതിയിലാണ് മറ്റംഗങ്ങൾക്ക് വീട്ടാൻ പറ്റുന്നത് അത്തരത്തിലുള്ള കുറേ വിഷയങ്ങളുണ്ട് എന്താണ് നേർച്ച നേർന്നത് ഇനി ഒരു നേർച്ച ഞാൻ ദേവസ്യാനോ സൂണ്യാളിന് നൂറ്റൊന്ന് തിരികത്തിച്ചേക്കാം അത് കത്തിക്കാതെ മരിച്ച ഉടനെ വീട്ടിൽ പ്രശ്നമുണ്ടായി എന്ന് അതുപോയി കത്തിച്ചപ്പോഴാണ് പ്രശ്നം തീർന്നത് എന്നൊക്കെ പറയുന്നത് അങ്ങനൊരു പെട്ടെന്നൊരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിയാലുള്ള കുഴപ്പമെന്താണെന്ന് ചോദിച്ചാൽ അത് ആ വിശുദ്ധരോടുള്ള ഒരു അനാദരവാണ് ഒരു നൂറ്റൊന്ന് തിരിക്ക് വേണ്ടി വീട്ടിൽ പ്രശ്നം ആളായിട്ട് നമ്മുടെ പുണ്യാളൻ തെറ്റിദ്ധരിക്കപ്പെടാനിടയുണ്ട് അതുകൊണ്ട് നേർച്ചക്കടങ്ങൾ വീട്ടി അപ്പോൾ പ്രശ്നം തീർന്നു വീട്ടാത്തപ്പോൾ പ്രശ്നമുണ്ടായി എന്നൊക്കെയുള്ള വിഷയങ്ങളെ അത് ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റില്ല അതുപോലെ എന്നാൽ ചില ഉത്തരിപ്പ് ഇടങ്ങൾക്ക് ഈ ഒരു വിഷയം ഉണ്ടാകാം അതായത് ചില അനീതി പ്രവർത്തിച്ചു ഒരാളുടെ പറമ്പ് അന്യായമായി ഒരാൾ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നു ആൾ മരിച്ചു മക്കൾക്കറിയാം ഈ പറമ്പ് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല ഞങ്ങളുടെ അപ്പൻ അത് വെട്ടിപ്പിടിച്ചെടുത്തതാണ് അത് മക്കൾ തിരിച്ചു കൊടുക്കുമ്പോൾ അത് അപ്പൻ്റെ ആത്മാവിനും ഗുണം ചെയ്യും മക്കളുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥതയ്ക്കും ഗുണം ചെയ്യും അപ്രകാരമുള്ള ഉത്തരിപ്പ് ഘടങ്ങളെക്കുറിച്ച് സാർ പറയുന്ന രീതിയിലുള്ള ചില പ്രതിസന്ധികൾ കാണാറുണ്ട് അത് പരിഹരിക്കാവുന്നതാണ് പരിഹരിക്കപ്പെടേണ്ടതുമാണ് സിക്കാറ്റിൻ്റെ പ്രേക്ഷകർക്കും വളരെ ഉപകാരപ്രദമായൊരു ഉത്തരമാണ് പിതാവ് നമുക്ക് നൽകിയത് പിതാവിന് വളരെ സ്നേഹപൂർവ്വം നന്ദി പറയുന്നു നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായ ഉത്തരം നൽകി നമ്മുടെ കൂടെയായിരുന്ന തലശ്ശേരി അതിരൂപതയുടെ സഹായമിത്രാൻ അഭിവന്ദ്യമാർ ജോസഫ് പാംബ്ലാനി പിതാവിന് ശാലോം ടി വിയുടെ പേരിലുള്ള വളരെ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ വളരെ സജീവമായ ചോദ്യങ്ങളുമായി നമ്മുടെ കൂടെ ആയിരുന്നത് തലശ്ശേരി അതിരൂപതയിലെ ഉദയപുരം കോടോത്ത് ഇടവകകളിലെ മതാധ്യാപകരും യുവജന സുഹൃത്തുക്കളുമായിരുന്നു എല്ലാവർക്കും വളരെ സ്നേഹപൂർവ്വം ശാലോം ടിവിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു ഇന്നത്തെ ചർച്ച വളരെ ഉപകാരപ്രദമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് കൂടുതൽ നല്ല ഒരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം ഈ ഷോയിൽ എല്ലാവർക്കും നന്ദി പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ ഡബ്ല്യൂ ഡബ്ല്യൂ ഡു ഡോട്ട്